വാർത്തകൾ വിശദമായി. കുളനടയിലും പരിസര പ്രദേശങ്ങളിലും കന്നുകാലികളിൽ കുളമ്പ് രോഗം വ്യാപിക്കുന്നത് ക്ഷീര കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. രോഗം വ്യാപിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സൗജന്യമായി വിതരണം ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും ഇറക്കിയ കന്നുകാലിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. രോഗം വ്യാപിക്കുമ്പോഴും രോഗപ്രതിരോധത്തിന് ആവശ്യമായ സംവിധാനമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് അധികൃതർ. കുളനട, പാണിൽ, കടലിക്കുന്ന് ഭാഗങ്ങളിലായാണ് നാൽക്കാലികളിൽ കുളമ്പ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത്. പാണിൽ ഭാഗത്തെ 10 നാൽക്കാലികളിലാണ് കുളമ്പ് രോഗം കണ്ടെത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ ഏറ്റവും നല്ല ക്ഷീരകർഷകനുള്ള അവാർഡ് നേടിയ പാണിൽ അനിൽ ഭവനത്തിൽ ആനന്ദിന്റെ 5 പശുക്കൾക്കും കുളമ്പ് രോഗം ബാധിച്ചു. പശു വളർത്തൽ ഉപജീവന മാർഗമായി സ്വീകരിച്ച പാരമ്പര്യ മൃഗവൈദ്യൻ കൂടിയായ ആനന്ദൻ ദിവസേന 50 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. എന്നാൽ രോഗബാധ കാരണം ഏതാനും ദിവസങ്ങളിലായി പാൽ ലഭിക്കുന്നില്ലെന്ന് ആനന്ദൻ പി ടി എ ന്യൂസിനോട് പറഞ്ഞു. പിന്നെ ആദ്യം വന്ന പശു അവിടെ വീട്ടിൽ നിൽക്കുന്ന പശു പിന്നെയാണ് പിന്നെ ആദ്യം വരുന്നത്. പിന്നീട് ആദ്യം വന്നു ഇതിന് വന്നു എല്ലാത്തിനും പിന്നെ അതിനകത്ത് പോകും. രാവിലെ 10 പാൽ കിട്ടുന്ന പശുവാണ്. മറ്റേ പശുവിനും 10 പാലും 12 പാലൊക്കെ കിട്ടും. ഒരു ദിവസം 5 ലിറ്റർ പാല് അതിന് പറഞ്ഞു. പശുക്കളിൽ രോഗലക്ഷണം കണ്ടപ്പോൾ തന്നെ കുളമ്പ് രോഗമാണെന്ന് മനസ്സിലാക്കിയ ആനന്ദൻ വിവരം ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. രോഗം പഞ്ചായത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്കും വ്യാപിക്കും എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും രോഗപ്രതിരോധത്തിന് കാര്യമായ സംവിധാനങ്ങളില്ലാത്തതിനാൽ ഇരുട്ടിൽ തപ്പുകയാണ് അധികൃതർ. പാണിൽ പ്രശാന്ത് ഭവനിൽ ഭാരതിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സൗജന്യമായി ലഭിച്ച ചെറിയ കിടാവ് രോഗബാധയാൽ അവശനിലയിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രദേശത്ത് 60 കിടാവുകളെ വിതരണം ചെയ്തിരുന്നു. ഇതിൽ നിന്നുമാണ് 10,000 രൂപ വില മതിക്കുന്നതായി പറയുന്ന ഈ കിടാവിനെ ഭാരതിക്ക് ലഭിച്ചത്. സൗജന്യ വിതരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത കന്നുകാലികളിൽ നിന്നാണ് രോഗം പടർന്നതെന്ന് CDS വൈസ് ചെയർപേഴ്സൺ KT കുഞ്ഞിക്കുട്ടി പറയുന്നു. 65 പശുക്കളെ എല്ലാ മേഖലയിലും വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെ കുറച്ചേറെ പശുക്കൾക്ക് കുളമ്പ് രോഗം ബാധിച്ചതിന്റെ പ്രകാരം ജനങ്ങളെല്ലാം ഭയപ്രാന്തരായി ഇരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശുശ്രൂഷകൾ പിന്നെ ബ്ലോക്കിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും പിന്നെ മൃഗ വകുപ്പിൽ നിന്നും വേണ്ട നടപടികളും അതിന് വേണ്ടിയ പ്രാഥമിക ശുശ്രൂഷകളും അവർക്ക് വേണ്ട ധനസഹായങ്ങളും ചെയ്തു കൊടുക്കണം. രോഗബാധ തടയുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ച് പ്രദേശത്തെ ക്ഷീരകർഷകരെ രക്ഷിക്കാൻ അധികൃതർ തയ്യാറാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പന്തളം.